ഈ പറയാൻ പോകുന്നതിൽ ഒട്ടും തമാശയില്ല മൊത്തം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബീഹാറിലെ ജാതി സെൻസസ് പൂർത്തിയായി അറുപത്തിമൂന്ന് ശതമാനം ആളുകൾ സംഭരണ സമുദായക്കാരാണെന്ന് കണ്ടെത്തി അതായത് ഒ ബി സി ഇ ബി സി എസ് സി എസ് ടി മുസ്ലിം ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് അറുപത്തി മൂന്ന് ശതമാനം ബീഹാറിയും അതിലേതാണ്ട് ഇരുപത്താറ് ശതമാനം ഒ ബി സിയും മുപ്പത്താറ് ശതമാനത്തോളം അതി പിന്നാക്ക സമുദായക്കാരുമാണ് എക്സ്ട്രീമിലി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് പിന്നെ ആ പട്ടികജാതിക്കാരുണ്ട് പട്ടിക വർഗ്ഗക്കാർ ബീഹാറിൽ താരതമ്യേന കുറവാണ് പിന്നെ മുസ്ലിങ്ങളുണ്ട് പിന്നെ ബാക്കി സവർണ സമുദായക്കാരാണ് ബാക്കി മുപ്പത്തി നാല് ശതമാനം അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പക്ഷേ ജാതി സെൻസസ് ആണ് ജാതി സെൻസസ് ഉടനെ നടപ്പണം നടത്തണം എന്നൊരു ആവശ്യം ഈ പ്രാദേശിക കക്ഷികൾ പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി അതുപോലെ നമ്മുടെ ലാലു പ്രസാദിൻ്റെ രാഷ്ട്രീയ ജനതാദൾ പിന്നെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് ഇങ്ങനെയുള്ള പാർട്ടികൾ ബീഹാറിലും യു പിയിലുമുള്ള ജാതി അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടികൾ കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നിതീഷ് കുമാർ ഇങ്ങനെ ഒരു സെൻസസ് അവിടെ നടപ്പാക്കിയത് രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കണം എന്നാണ് ഇവരുടെ ആവശ്യം അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളുണ്ട് കാരണം ഈ ഗംഗാ സമതലത്തിൽ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ സാമൂഹ്യമായ അടിത്തറ അല്ലെങ്കിൽ ജാതീയമായ അടിത്തറ എന്ന് പറയുന്നത് ഒ ബി സി വിഭാഗരാണ് പട്ടികജാതിക്കാരോ പട്ടികവർഗക്കാരോ അല്ല ആ ഹിന്ദു സാവരണ സമുദായക്കാരുമല്ല അവരൊക്കെ വേറെ വേറെ പാർട്ടികളില്ല ഏത് കാലത്തും അത് കർപ്പൂരി ഠാക്കൂറിൻ്റെ സമയത്തൊട്ട് അല്ലെങ്കിൽ റാം മനോഹർ ലോഹയുടെ സമയം മുതൽക്ക് ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ സാമൂഹ്യ അടിത്തറ പൊളിറ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് ഒ ബി സി അപ്പോൾ ഏത് കാലത്തും ഇങ്ങനെ ഒരു ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് വന്ന് ബീഹാറിൽ കാർപ്പൂരി ടാക്കൂറാണ് ആദ്യമായിട്ട് ഒ ബി സിക്ക് സംവരണം എന്ന ആശയം മുന്നോട്ട് വെച്ചു ഇവരുടെ പ്രാമുഖ്യത്തോടു കൂടിയിട്ട് ജനതാ പാർട്ടി ഭരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത് പിന്നീട് വി പി സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ ഇതേ വിഭാഗക്കാരൻ വലിയ സപ്പോർട്ടിൽ ഭരിക്കുമ്പോഴാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചത് പിന്നെ അത് വലിയ കലാപത്തിന് ഇടവച്ചു വലിയ പ്രശ്നങ്ങളുണ്ടായി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പിന്നീട് സുപ്രീം കോടതി ആ സ്റ്റേ നീക്കി വലിയൊരു വിധിന്യായം പാസാക്കി ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് ഈ ഒ ബി സിക്ക് ദേശീയവ്യാപകമായിട്ട് രാജ്യവ്യാപകമായിട്ട് സംവരണം ഏർപ്പെടുത്തി ഇതേ വിഭാഗക്കാർ തന്നെയാണ് ഈ സ്ത്രീ സംവരണത്തിൽ ഒ ബി സിക്ക് സംവരണം വേണം അതിൻ്റെ അകത്ത് ഉപസംവരണം വേണം എന്നാവശ്യപ്പെട്ട് അപ്പോൾ അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉപസംവരണം ഏർപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ എസ് സി എസ് ടിക്ക് പോലെ ഒ ബി സിക്കും ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ഭരണഘടന അനുസൃതമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സംവരണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്നാലേ സ്ത്രീ സംവരണം നടപ്പാവും അപ്പോൾ വ്യാപകമായ ഒരു മാറ്റം അല്ലെങ്കിൽ വിപുലമായ മാറ്റമാണ് ഈ വിഭാഗക്കാർ ആവശ്യപ്പെടുന്നത് ആവശ്യത്തിന് ആവശ്യം വളരെ പഴയതാണ് പക്ഷേ ഇത്തവണ ഈ നരേന്ദ്രമോദി വനിതാ സംവരണമില്ല അവതരിപ്പിച്ചപ്പോൾ ഇവർ പ്രത്യേകിച്ച് എതിർപ്പൊന്നും കൂടാതെ അത് പാസ്സാക്കിയെടുക്കാൻ കൂട്ടുനിന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും നിതീഷ് കുമാർ ജാതി സെൻസസിന് വേണ്ടി വാദിക്കും അദ്ദേഹം അത് ഭാഗികമായിട്ടല്ല നടപ്പാക്കി അത് ബീഹാറിൽ പൂർത്തീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിലുണ്ട് അതൊക്കെ കോടതി എന്ത് തീരുമാനിക്കും നമുക്ക് പറയാറായിട്ടില്ല ഏതായാലും ബീഹാറിനെ സംബന്ധിച്ചുള്ള ഇങ്ങനൊരു തീരുമാനമുണ്ടായി ഇനി അടു അയൽ സംസ്ഥാനങ്ങളിലൊക്കെ മറ്റ് പാർട്ടികളാണ് ഭരിക്കുന്നത് യു പിയിൽ ബി ജെ പി ആണ് മധ്യപ്രദേശിൽ ഇപ്പോൾ ബി ജെ പി ആണ് ബംഗാളിൽ ജാതി സെൻസസിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത മമതാ ബാനർജിയുടെ പാർട്ടിയാണ് ഭരിക്കുന്നത് അവർ ഈ തരത്തിലുള്ള വിഭജനത്തെയോ വിഘടനത്തെയോ അംഗീകരിക്കുന്നവരല്ല എന്ന് പലതവണ പറഞ്ഞു ഒറീസയിൽ ഇതിനോട് താല്പര്യം വരാൻ സാധ്യല്ലാത്ത നവീൻ പട്നായിക്കിൻ്റെ ഭരണമാണ് രാജസ്ഥാനിൽ ഇപ്പോൾ കോൺഗ്രസ്സാണ് പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ആ സംസ്ഥാനം ഛത്തീസ്ഗഡിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല ഇത് ഞാൻ പറയുമ്പോൾ ഇതിൽ ഹേ കൗതുകരമായിട്ടുള്ള കാര്യം ഏത് കാലത്തും ജാതി സെൻസസിനെ എതിർത്തിട്ടുള്ള അല്ലെങ്കിൽ ഒ ബി സിക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ സമയത്തല്ല നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് തന്നെ കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് സാമൂഹ്യ അടിത്തറ വടക്കേന്ത്യയിൽ പ്രത്യേകിച്ച് ഗംഗാ സമതലത്തിൽ മൂന്ന് വിഭാഗങ്ങളാണ് എല്ലാ വിഭാഗക്കാരും കോൺഗ്രസിലുണ്ട് എങ്കിലും പ്രധാനമായിട്ട് മൂന്ന് വിഭാഗങ്ങളാണ് ഒന്ന് ബ്രാഹ്മണരാണ് രണ്ട് മുസ്ലിങ്ങളാണ് മൂന്ന് പട്ടികജാതിക്കാരാണ് ഇതിൽ ഒ ബി സി വിഭാഗങ്ങൾ ഇല്ല ഒ ബി സിയുടെ വോട്ട് ഏത് കാലത്തും നേരത്തെ പറഞ്ഞ സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒ ബി സി സംവരണത്തിന് ലക്നാലോ ചന്ദ്രാലോ അനുകൂലമായിരുന്നില്ല മൊറാർജി ദേശയുടെ സമയത്താണ് മണ്ഡല കമ്മീഷനെ നിയമിച്ചത് എന്ന് പറഞ്ഞിട്ടു ഈ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി കഴിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു ആ റിപ്പോർട്ടിനെടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു കുറിച്ച് പഠിക്കാനായിട്ട് ഗവൺമെൻറ് സെക്രട്ടറിമാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയോട് പഠിച്ചോളാൻ പറഞ്ഞു പിന്നീട് രാജീവ് ഗാന്ധി വന്നപ്പോഴും അത് കോൾഡ് സ്റ്റോറേജിൽ തന്നെ തുടർന്നു അത് നടപ്പാക്കാൻ അദ്ദേഹം യാതൊരു താല്പര്യവും കാണിച്ചില്ല രാജീവ് ഗാന്ധിയുടെ ഭരണം അവസാനിച്ച് വി പി സിംഗ് പ്രധാനമന്ത്രിയായ ചെറിയൊരു ഇടവേളയിലാണ് ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇത് നടപ്പാക്കുമ്പോൾ എല്ലാവരും കരുതിയത് ബി ജെ പിയെ ഇത് തകർക്കും കാരണം ബി ജെ പി ശക്തിപ്പെടുത്തുന്ന സമയമാണ് അവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നത ഉണ്ടാക്കാനും ധ്രുവീകരണം ഉണ്ടാക്കാനും അങ്ങനെ അധികാരത്തിൽ വരാനും വരാനുമാണ് താല്പര്യപ്പെട്ടത് അതിപ്പോഴും അങ്ങനെ തന്നെ ഒരു മാറ്റമൊന്നുമില്ല പക്ഷെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭിന്നത ധ്രുവീകരണം ഒഴിവാക്കുന്നതിനെന്തി ചെയ്യണം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഭിന്നത രൂക്ഷമാക്കണം അങ്ങനെ സവർണരും അവർണരും തമ്മിൽ ഒ ബി സിയും എന്താണ് മുന്നാക്ക സമുദായങ്ങൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കണം എന്ന താല്പര്യത്തോട്ടാണ് മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് പക്ഷേ അതിലെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഫലമായിട്ട് ജനതാദൾ എന്ന് പറഞ്ഞ പാർട്ടി ചിന്ന ഭിന്നമായിപ്പോയി ജനതാദൾ ഭിന്നിച്ച് പിന്നീട് സമാജ്വാദി പാർട്ടി രാഷ്ട്രീയ ജനതാദളും രാഷ്ട്രീയ ലോക് ദളും ബിജു ജനതാദളും പോലെയുള്ള നിരവധി പ്രാദേശിക പാർട്ടികളുണ്ടായി ആ പാർട്ടി തന്നെ അപ്രസക്തമായി വി പി സിംഗ് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് പുറത്തായി പക്ഷേ ഇതുകൊണ്ട് ഏറ്റവും വലിയ ദോഷം സംഭവിച്ച ആർക്കാണ് കോൺഗ്രസ്സിനാണ് കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് തകർന്ന് തരിപ്പണമായിപ്പോയി ബ്രാഹ്മണരാജി മുന്നോക്ക സമുദായക്കാർ പൂർണ്ണമായിട്ടും ബി ജെ പിയിലേക്ക് പോയി മുസ്ലീങ്ങളും കോൺഗ്രസിന് തള്ളിപ്പറഞ്ഞു അവർ ഈ സമാജ്വാദി പാർട്ടി സമതാ പാർട്ടി രാഷ്ട്രീയ ജനതാദൾ രാഷ്ട്രീയ ലോക് അല്ലെങ്കിൽ ലോക് ജനശക്തി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി ഇതിലേക്കൊക്കെ ചേച്ചറി പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ബാക്കിയുണ്ടായിരുന്നത് പട്ടികജാധികാരൻ അവരൊന്നുകിൽ മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയിലോ അതല്ലെങ്കിൽ രാംവിലാസ് പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടിയിലേക്ക് പോയി അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസ് ഗംഗാ സമതലത്തിൽ അപ്രസക്തമായി യു പിയിലോ ബീഹാറിലോ ചേർന്നാൽ നമുക്ക് കോൺഗ്രസ് കാണാൻ പറ്റിയില്ല മുഴുവനും പാർട്ടി ഓഫീസടക്കം പൂട്ടി മറ്റു പാർട്ടിയിലേക്ക് പോയി അപ്പോൾ ഇതാണ് കോൺഗ്രസിന് സംഭവിച്ചത് ഇത് തന്നെയാണ് ഒരു പരിധിവരെ ഇടതുപക്ഷ പാർട്ടികൾക്കും ഇന്ത്യയിൽ സംഭവിച്ചത് ഈ ജാതി അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ ശക്തിപ്പെട്ടപ്പോൾ സമതാ പാർട്ടി അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി വന്നപ്പോൾ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള സഖാക്കൾ ഇവരൊക്കെ ഏറെക്കുറെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരൊക്കെ അതാത് ജാതി പാർട്ടികളിൽ ചേരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തു അപ്പം ഏറ്റവും വലിയ ഉദാഹരണം മിത്രാസെൻ യാദവ് എന്ന് പറഞ്ഞ ഒരാൾ പണ്ട് അയോധ്യയിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റ് അംഗമായിട്ട് ഈ രാമജന്മഭൂമി പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് ആ സഖാവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം അധികം വൈകാതെ ഇല്ല നമ്മുടെ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയിൽ ചേർന്നു സമാജ്വാദി പാർട്ടിയിൽ ചേര് ആ പാർട്ടിയുടെ നേതാവായിട്ട് മാറി അപ്പോൾ ഇതാണ് ബീഹാറിലും യു പിയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് പൊതുവേ സംഭവിച്ചു പിന്നെ ബംഗാളിലെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ് അത് വേറൊരു തരത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുമാണ് എന്തുവായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇടതുപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനും വലിയ തിരിച്ചടിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയാമെന്നു വെച്ചാൽ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം രാഹുൽ ഗാന്ധി ഇപ്പോൾ ജാതി സെൻസസിൻ്റെ അതിശക്തനായ ഒരു വക്താവായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നിട്ടാണ് വലിയ തോതിൽ വായിത്താരി മുഴക്ക് അദ്ദേഹം നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു ജാതി സെൻസസ് നടത്തും കഴിവ് തെളിക്കും രാജ്യവ്യാപകമായി നടപ്പാക്കും ഞങ്ങളുടെ പാർട്ടി ജയിക്കുകയാണെങ്കിൽ മധ്യപ്രദേശിൽ ഉടനടി ജാതി സെൻസസ് നടപ്പാക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുക അപ്പോൾ ഇതിൽ രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമാണ് ഒന്ന് കോൺഗ്രസ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എന്തുകൊണ്ടാണ് ജാതി സെൻസസ് നടത്താത്തത് രണ്ടാമത് മധ്യപ്രദേശിലെ കാര്യമാണ് അവിടെ ഇവർ മുന്നോട്ട് നോക്കുന്ന സ്ഥാനാർത്ഥിയാരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി ബ്രാഹ്മണനായ കമൽനാഥാണ് ബി ജെ പിയുടെ സിറ്റിംഗ് മുഖ്യമന്ത്രിമാരാണ് നിലവിലുള്ള മുഖ്യമന്ത്രി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ശിവരാജ് സിംഗ് ചൌഹാനാണ് മധ്യപ്രദേശിൽ ഒ ബി സിക്ക് വലിയ പ്രാ ഒരു പ്രാതിനിധ്യമുള്ള സ്ഥലമാണ് ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിമാരായ ഉമാഭാരതി ഒ ബി സി ആണ് ബാബുലാൽ ഗൗർ ഒ ബി സി ആയിരുന്നു അതുപോലെ ശിവരാജ് സിംഗ് ചൌഹാൻ എത്ര കൊല്ലമായിട്ടവിടെ മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്നു പുള്ളി ഒ ബി സി അവിടെ പോയിട്ടാണ് രാഹുൽ ഗാന്ധി ഒ ബി സി സംവരണത്തിന് വേണ്ടി വാദിക്കുന്നത് അല്ലെങ്കിൽ ജാതി സെൻസസിന് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതാണ് അവിടത്തെ കൗതുകകരമായിട്ടുള്ള കാഴ്ച അപ്പോഴാണ് ഈ ബീഹാറിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇപ്പോൾ മധ്യപ്രദേശിൽ നടപ്പായി കഴിഞ്ഞാൽ അടുത്തായിട്ട് എന്ത് സംഭവിക്കും എന്ന് ഇത് കാണുന്ന ആർക്കും ഊഹിക്കാവുന്നൂ ഇതുകൊണ്ട് മധ്യപ്രദേശിൽ ഒ ബി സിയുടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അന്യത ഇന്നിപ്പോൾ ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് മധ്യപ്രദേശിൽ ആ വികാരത്തിന് പുറത്ത് ജാതികമായി ചേരുതിരിവുണ്ടാക്കി അവിടെ ഇലക്ഷൻ ജയിക്കാമെന്നാണ് രാഹുൽ ഗാന്ധി ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ ഇതില്ലാതെ തന്നെ മധ്യപ്രദേശിൽ ജയിക്കാം ഇപ്പോൾ ആരും ജാതിയെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഒരു ബ്രാഹ്മണനായ രാഹുൽ ഗാന്ധി ഒ ബി സി സംഭരണം നടപ്പാക്കാം അല്ലെങ്കിൽ ജാതി സെൻസസ് നടത്താം എന്ന് പറഞ്ഞ് ബ്രാഹ്മണനായ കമൽനാഥിനെ മുമ്പോട്ട് വയ്ക്കുന്നതാണോ ഒരു ഒ ബി സിക്കാരനായ നരേന്ദ്രമോദി മധ്യപ്രദേശിൽ ചെന്ന് ഇതാ ഒ ബി സിക്കാരനായ ശിവരാജ് സിംഗ് ചൌഹാനെ ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയാകാം എന്ന് പറയുന്നതാണ് കൂടുതൽ വില പോവുക എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി വളരെ സിമ്പിളാണ് ഇപ്പോൾ ഏതായാലും ജാതി സെൻസസ് ആണ് ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ പ്രത്യാഘാതം എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയണം നേരത്തെ പറഞ്ഞല്ലോ ഈ ബി ജെ പിയുടെ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതുകൊണ്ട് ജാതീയമായ സംവരണം ഇരുപത്തേഴ് ശതമാനം ഒ ബി സിക്ക് കൊടുത്തുകൊണ്ട് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകും ഉണ്ടായില്ല ഈ മണ്ഡൽ നമ്മുടെ വി പി സിംഗിൻ്റെ ഭരണം കഴിഞ്ഞ് ഉടനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ യു പി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേവല ഭൂരിപക്ഷം നേടി ബി ജെ പി അധികാരത്തിൽ പിന്നെ ബി ജെ പി കാര് അതിലും വലിയ വിരുദ്ധന്മാരായോണ്ട് അവരെന്താ ചോദിച്ചാൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട കല്യാൺ സിംഗിനെ യു പിയിൽ മുഖ്യമന്ത്രിയാക്കി പാർട്ടിയിൽ ബ്രാഹ്മണരായ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടല്ല ഠാക്കൂർമാരില്ലാത്തതുകൊണ്ടല്ല അല്ലെങ്കിൽ ബനിയകളില്ലാത്തതുകൊണ്ടല്ല ആ സമയത്ത് ഒരു ഒ ബി സി കാരനെ കൊണ്ടുവരണം എന്നവർക്ക് മനസ്സിലായി അങ്ങനെയാണ് കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായത് അതിനുശേഷമാണ് ബി ജെ പി പല സംസ്ഥാനങ്ങളും ഒ ബി സി വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തത് അതിലൊരാളാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മറ്റൊരാളാണ് നരേന്ദ്രമോദി അപ്പോൾ ഈ കാർഡ് ആരായിരിക്കും കൂടുതൽ ഫലപ്രദമായിട്ട് കളിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും പിന്നെ ഇതൊക്കെ ഒരു കളിയാണ് എന്ന് മാത്രം വിചാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു അതെന്താ വെച്ചാൽ നമ്മുടെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ജാതി സെൻസസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല ഏതായാലും ബീഹാറിൽ ഈ ജാതി സെൻസസിൻ്റെ റിസൾട്ട് വന്ന കാര്യം മലയാള പത്രങ്ങളൊക്കെ വളരെ മിതമായിട്ടാണ് വളരെ സംയമനം പുലർത്തിയാണ് റിപ്പോർട്ട് ചെയ്തത് പല പത്രങ്ങളിൽ ചെറിയ വാർത്തയാണ് ചിലർക്കൊക്കെ ഈ വാർത്ത മിസ് ചെയ്യാൻ പിടിച്ചു ഏഷ്യാനെറ്റ് മാതൃഭൂമി മലയാള മനോരമ മനോരമ പോലുള്ള ചാനലുകൾ ഇതൊരു ചെറിയ വിഷയമായിട്ട് കൈകാര്യം ചെയ്ത് തള്ളിക്കളികൾ ഇത് അതിനെക്കുറിച്ച് വലിയ ചർച്ചകളോ വിശകലനങ്ങളൊന്നും ഒരു സ്ഥലത്ത് കണ്ടില്ല എന്തായിരിക്കും ഇതിൻ്റെ ആ പരിണത ഫലം എന്നാരും ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല എന്ന് എൻ്റെ സുഹൃത്തു കൂടിയായ തൃശ്ശൂരെ പ്രൊഫസർ വിജയകുമാർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല ഇവിടെ ആരും ജാതി ആ സെൻസസ് എന്താ കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക